19 ജില്ലകളും ദക്ഷിണ മേഖലയിൽ ഉൾപ്പെടെ 89 മണ്ഡലങ്ങളിലാണ് ഗുജറാത്തിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുക. ഇതിൽ 41 മണ്ഡലങ്ങൾ റൂറൽ വിഭാഗത്തിലും 17 മണ്ഡലങ്ങൾ നഗരവിഭാഗത്തിലും ഉൾപ്പെടുന്നു. 89-ൽ 43 മണ്ഡലങ്ങളിലാണ് ബിജെപിയുടെ ശക്തി കേന്ദ്രങ്ങളായി കണക്കാക്കപ്പെടുന്നത്. 17 മണ്ഡലങ്ങൾ കോൺഗ്രസ് കോട്ടകളും. 2017-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു 89 മണ്ഡലങ്ങളിലും അരങ്ങേറിയത്. 38 സീറ്റും 42% വോട്ട് വിഹിതവും കോൺഗ്രസ് നേടിയപ്പോൾ ബിജെപിക്ക് ലഭിച്ചത് 48 സീറ്റും 49% വോട്ട് വിഹിതവുമാണ്. 2019-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞെട്ടിക്കുന്ന പ്രകടനമായിരുന്നു ബിജെപി കാഴ്ചവെച്ചത്. 89-ൽ 85 സീറ്റുകളും 62% വോട്ട് വിഹിതവുമായി ബിജെപി അട്ടിമറി വിജയം കാഴ്ചവെച്ചു. എന്നാൽ ബിജെപിയും കോൺഗ്രസും നേർക്കുനേർ പോരാടുന്ന ഗുജറാത്തിന്റെ മണ്ണിലേക്ക് ഇത്തവണ ആം ആദ്മി കൂടി കളം പിടിക്കാൻ എത്തുകയാണ്. ന്യൂനപക്ഷ സമൂഹത്തിന് സ്വാധീനമുള്ള മേഖലയിൽ അസദുദ്ദീൻ ഒവൈസിയുടെ AIMIMഉം ഇത്തവണ മത്സരത്തിനുണ്ട്. ബിജെപിക്ക് മങ്ങലേൽപ്പിക്കാമെന്ന് കരുതി കച്ചകെട്ടി രണ്ട് പാർട്ടികളെ എത്തുമ്പോൾ യഥാർത്ഥത്തിൽ ബിജെപി വൻ നേട്ടം കൊയ്യുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വ്യക്തമാക്കുന്നത്. അത് എങ്ങനെയെന്നല്ലേ പരിശോധിക്കാം. ഇരു പാർട്ടികളും എത്തുന്നതോടെ സംസ്ഥാനത്തെ ഭൂരിപക്ഷം മണ്ഡലങ്ങളിലും ത്രികോണ മത്സരത്തിനാണ് കളമൊരുങ്ങുന്നത്. ചില സീറ്റുകളിലേക്കെങ്കിലും അത് ചതുഷ്കോണ മത്സരത്തിനും കളമൊരുങ്ങുന്നുണ്ട്. എന്നാൽ ആം ആദ്മിയുടെയും AIMIMന്റെയും കടന്നുവരവ് കോൺഗ്രസിന് ലഭിക്കേണ്ട വോട്ടുകളെ പിളർത്തും. ഇതാണ് ബിജെപിക്ക് ഗുണകരമാകുന്നത്. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമായിട്ടാണ് ഡാനി ലിൻഡ മണ്ഡലത്തെ ഉയർത്തിക്കാട്ടുന്നത്. 2008-ൽ രൂപീകരിച്ച അഹമ്മദാബാദ് നഗരത്തിലെ സംവരണ പട്ടികജാതി മണ്ഡലമായ ഡാനി ലിൻഡയാണ് കോൺഗ്രസിന് പ്രതീക്ഷ നൽകുന്ന ഒരു സീറ്റ്. ഇവിടെ 2012-ൽ 14,000-ലധികം വോട്ടുകൾക്കും 2017-ൽ 32,000-ലധികം വോട്ടുകൾക്കുമാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് ശൈലേഷ് പർമർ വിജയിച്ചത്. ഇത്തവണ പർമർ 3rd തവണയും മത്സരിക്കുന്നുണ്ട്. മണ്ഡലത്തിൽ ഇത്തവണ ബിജെപിക്ക് പുറമെ ആം ആദ്മി പാർട്ടിയും AIMIMഉം മത്സരിക്കുന്നുണ്ട്. ഇവർ സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുകയാണ്. ആം ആദ്മിയും AIMIMഉം കോൺഗ്രസ് വോട്ടുകൾ പിളർത്തുമെന്നും അതിലൂടെ തങ്ങൾക്ക് വിജയിക്കാനാകുമെന്നാണ് ബിജെപി പ്രതീക്ഷിക്കുന്നത്. മണ്ഡലത്തിലെ 2.60 ലക്ഷം വോട്ടർമാരിൽ 100,000 മുസ്ലിം വോട്ടർമാരും 90,000 ദളിതരുമുള്ള ഒരു മുസ്ലിം ദളിത് ആധിപത്യ മണ്ഡലമാണ് ഡാനി ലിൻഡ. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും 67-68% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ 2 തെരഞ്ഞെടുപ്പുകളിലും ബിജെപി സ്ഥാനാർത്ഥികൾക്ക് 60,000 വോട്ടുകൾ നേടാനായിട്ടില്ല. എന്നാൽ ഇത്തവണ കോൺഗ്രസ് വോട്ടുകൾ AIMIMഉം ആപ്പും പിളർത്തിയാൽ ബിജെപി വിജയം സുനിശ്ചിതം. ഇതുപോലെ നിരവധി മണ്ഡലങ്ങളാണ് ഗുജറാത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണത്തെ അട്ടിമറി വിജയം ഇത്തവണയും ആവർത്തിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. അതേസമയം ദേശീയ നേതാക്കളൊക്കെ ഗുജറാത്തിൽ തമ്പടിച്ചിരിക്കുകയാണ്. വമ്പൻ പ്രചാരണമാണ് ദിവസങ്ങൾ ബാക്കി നിൽക്കെ ബിജെപി നടത്തുന്നത്. ഇതോടെ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ബിജെപിയുടെ പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടീം മലയാളം.